തൃശൂർ കല്ലടിമൂല സ്വദേശി ഉണ്ണികൃഷ്ണൻ നല്ലകാലം മുഴുവൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു. സ്ഥലം വാങ്ങി, വീട് വെച്ചു, 1 കോടിയോളം രൂപ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ശിഷ്ടകാലം നാട്ടിൽ തിരിച്ചെത്തി വിശ്രമ ജീവിതം നയിക്കാനായിരുന്നു അയാളുടെ തീരുമാനം. അങ്ങനെ 3 ദിവസം മുൻപ് നാട്ടിലെത്തി. ഭാര്യയുടെ കയ്യിൽ താൻ അയച്ചു കൊടുത്ത 1 രൂപ പോലുമില്ല. 3 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഇത് ഉണ്ണികൃഷ്ണനിൽ സംശയം ജനിപ്പിച്ചു. അങ്ങനെ അയാൾ ഭാര്യയെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം അറസ്റ്റിലായപ്പോൾ ഉണ്ണികൃഷ്ണൻ പോലീസ് നൽകിയ മൊഴിയാണിത്. എന്നാൽ ഈ അരുൺ കൊലയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്താണ്? പോലീസ് അന്വേഷിക്കണം. പുലർച്ചെയാണ് ചേരൂർ കല്ലടിമൂല സ്വദേശി സുലിയെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു കൊന്നത്. പ്രവാസിയായ ഉണ്ണികൃഷ്ണൻ 3 ദിവസം മുമ്പാണ് ജോലി മതിയാക്കി നാട്ടിലെത്തിയത്. ഭാര്യയ്ക്ക് മേലുള്ള സംശയമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകാലം മുമ്പ് ഇവിടെ താമസം ആരംഭിച്ച കുടുംബത്തിന് അയൽപ്പക്കക്കാരുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല. ഇവരുടെ മകൾ പഠനാവശ്യത്തിനായി ഡൽഹിയിലാണ്, മകൻ മാത്രമാണ് നാട്ടിലുള്ളത്. കൊല നടത്തിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ വിയ്യൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. രാവിലെ പോലീസ് എത്തിയപ്പോഴാണ് കൊലപാതക വിവരം വീട്ടിലുണ്ടായിരുന്ന മകനും നാട്ടുകാരുമൊക്കെ അറിഞ്ഞത്. ഗൾഫിൽ നിന്ന് ഭാര്യയുടെ പേരിൽ അയച്ച 1 കോടിയിലധികം രൂപ കാണാനില്ലെന്നും ഭാര്യയ്ക്ക് 3 ലക്ഷത്തിലധികം രൂപ കടമുണ്ടെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴി. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന വിവരവും തനിക്ക് ലഭിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു. ഇക്കാര്യങ്ങൾ പറഞ്ഞുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18, തൃശൂർ.